എന്റെ കേരളം പ്രദർശന നഗരിയിലെ താരമായി കോഴിക്കോട് ജില്ലാ കളക്ടർ എ ഗീത. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കളക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഗീതയെ അപ്രതീക്ഷിതമായി പ്രദർശന നഗരിയിൽ കണ്ടപ്പോൾ സെൽഫി എടുക്കാനും ജനങ്ങൾ തിരക്കുകൂട്ടി. വിവിധ സ്റ്റാളുകൾ സന്ദർശിച്ച കളക്ടർ അതിന്റെ അനുഭവങ്ങൾ കേരളാവിഷൻ ന്യൂസിനുമായി പങ്കുവച്ചു. കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന നഗരിയിലെത്തിയപ്പോഴാണ് യാദർശികമായ ഒരു VVIP ഇവിടെ കണ്ടത്. അത് മറ്റാരുമല്ല കോഴിക്കോടിൻ്റെ ജനകീയായ കളക്ടർ ശ്രീമതി എ ഗീതയാണ്. അവരിവിടെ പ്രദർശനങ്ങൾ കണ്ടുകൊണ്ട് ഇപ്പോൾ ബോട്ടൊക്കെ ഓടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. കളക്ടർ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ പ്രദർശന നഗരിയിലെ അനുഭവങ്ങൾ? കുറേ ദിവസം ഞങ്ങളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ പ്രവർത്തിക്കുന്നത്, ഇത് ഒന്ന് സെറ്റാക്കാനും ഒക്കെ ആയിട്ട്. അപ്പം നേരിട്ട് കണ്ട് ഇതുപോലെ എൻ്റെ ഒരുപാട് ഉദ്യോഗസ്ഥരുടെ എഫേർട്ട്സാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം, നേരിട്ട് കാണണമെന്ന് പറഞ്ഞാൽ വന്നത്. ബട്ട് എനിക്ക് നല്ല അനുഭവമാണ് തോന്നുന്നത്. കാര്യം രണ്ട് തരത്തിൽ കമ്പാരിറ്റീവ് ആയിട്ടുള്ള കുറേ സ്റ്റോൾസ് കൊണ്ട്, അതായത് മുമ്പുള്ള കാലത്തുണ്ടായിരുന്നതും നമ്മൾ ആ ഡെവലപ്മെൻറ്റും കാണിക്കുന്ന പോലത്തെ. ഈവൻ ഇവിടെ അതാണ് അവർ കാണിച്ചു തന്നത്, മുമ്പ് എന്ത് ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്. സോ കുട്ടികൾക്കൊക്കെ ഒരു നല്ല ഇൻഫോർമേറ്റീവ് ആണ്. അപ്പാർട്ട് ഫ്രം വാട്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഡൂ എന്നുള്ളതിനേക്കാളും ഒരു ജനറൽ നോളേജ് അവയർനെസ് കൂടെ കൊടുക്കുന്നതായിട്ട് കണ്ടു. പിന്നെ പലയിടത്തും ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കോമ്പറ്റീഷനൊക്കെ വെക്കുമ്പോൾ കുറച്ചുകൂടി അവർക്ക് ഇതിനകത്ത് ഇൻവോൾവ് ആവാനും ഒക്കെ ഉള്ള ഒരു സന്തോഷം കാണുന്നുണ്ട്, തിരക്കും കാണുന്നുണ്ട്. കളക്ടർ എല്ലാ സ്റ്റാളുകളും നോക്കി കാണുന്നുണ്ടോ, എങ്ങനെയാണ്? ആ മിക്കതും ഞാൻ കണ്ടിട്ടാണ് പോകുന്നത്. കാരണം ഇന്ന് കുട്ടികളുടെ നമ്മുടെ ഡിഫറെൻ്റ് ഏബിൾ കുട്ടികളുടെ ഒരു പ്രോഗ്രാമും കൂടി ഉണ്ട്. അപ്പോൾ അവരെയും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. അതോടൊപ്പം ഇതും കാണാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് സെലക്ട് ചെയ്ത് ഇറങ്ങിയത്. കളക്ടർ കലാകാരി കൂടിയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കലാപരമായ സ്റ്റാളുകൾക്ക് ഒരു കുറച്ചുകൂടി എന്താ പറയുക, മാത്രമല്ല കലാപരിപാടികളുമുണ്ട്. അത്തരം പരിപാടികൾ എങ്ങനെയാണ്? ഇവിടുത്തെ ഈ കലാപരിപാടികളൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുകയാണല്ലോ. അതിൽ വ്യത്യസ്തമായി ഇന്നൊരു കൾച്ചറൽ, ഇന്ന് ക്ലാസിക്കൽ നൃത്തമാണുള്ളത്. സോ അതും കൂടി ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് വന്നത്. ബട്ട് എനിക്ക് തോന്നുന്നു ക്രൗഡ് ഇവിടെ ഇഷ്ടപ്പെടുന്നത് മ്യൂസിക് ബാൻസിനെയാണെന്ന് തോന്നുന്നു കൂടുതൽ. മേ ബി ഇന്നത്തെ ക്രൗഡ് ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത്. ബട്ട് സ്റ്റിൽ എല്ലാം ആസ്വദിക്കുന്ന ഒരു നല്ല ഒരു ആസ്വാദക കൂട്ടമുണ്ട് കോഴിക്കോട്. എല്ലാ അത് മുമ്പേ എല്ലാവർക്കും അറിയാവുന്നതാണ്. വയനാടിന് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സും അത് കുറച്ചുകൂടെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആണെങ്കിൽ ഇവിടെ കുറേ കൂടെ വൈഡറായിട്ട് എന്തും അക്സെപ്റ്റ് ചെയ്യും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഏത് തരം കലയും അക്സെപ്റ്റ് ചെയ്യുന്ന നല്ല കാര്യമല്ലേ? എന്തായാലും നമ്മുടെ കോഴിക്കോട് ജില്ലാ കളക്ടർ നല്ലൊരു കലാകാരിയാണ്. കോഴിക്കോട് എന്ന് പറയുന്നത് കലാപ്രേമികളെ ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു നഗരം കൂടിയാണ്. അതുകൊണ്ട് എൻ്റെ കേരളം പ്രദർശനത്തിൻ്റെ ഭാഗമായുള്ള കലാപരിപാടി, പ്രത്യേകിച്ച് നൃത്ത ഇനങ്ങളൊക്കെ ആസ്വദിക്കുക എന്നൊരു ലക്ഷ്യം കൂടി കലക്ടറുടെ ഈ ഒരു സന്ദർശനത്തിന് പിറകിലുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ വസീം മുഹമ്മദിനൊപ്പം റിയാസ് KMR, കേരളാവിഷൻ ന്യൂസ്, കോഴിക്കോട്.